ഹലോ ഫ്രണ്ട്സ്, ഫിനാൻഷ്യൽ സർവീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബ്ലൂ മുത്തൂറ്റിൽ നിന്നും, അതായത് മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസ് ലിമിറ്റഡിൽ നിന്നും എടുത്തിട്ടുള്ള വാഹന വായ്പ ഗൂഗിൾ പേ വഴി എങ്ങനെ എളുപ്പത്തിൽ അടയ്ക്കാമെന്നാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ. മാസത്തവണ മുടങ്ങുമ്പോഴോ അതല്ലെങ്കിൽ ഒരു മാസത്തെ തുക മുൻകൂറായി അടയ്ക്കാനോ നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാം. അതാത് മാസത്തെ തവണയാണ് ഗൂഗിൾ പേ വഴി അടയ്ക്കുന്നതെങ്കിൽ അത് ബൗൺസ് ചാർജ് വരാൻ സാധ്യതയുണ്ട്. അതായത് മാർച്ച് മാസത്തെ തവണ അടയ്ക്കുന്നതിന് നമ്മൾ ഫെബ്രുവരിയിൽ അത് ഗൂഗിൾ പേ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് വാഹന വായ്പ അടയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. അതിൽ ഈ കാണുന്ന ന്യൂ പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ മുകളിലായി ഇവിടെ സെർച്ച് ഓപ്ഷൻ കാണാം. അതിൽ മുത്തൂറ്റ് ക്യാപിറ്റൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ദാ താഴെയായി മുത്തൂറ്റ് ക്യാപിറ്റലിൻ്റെ ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസിൻ്റെ ഒരു പേയ്മെൻറ്റ് പേജ് വന്നു. ഇതിൽ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലിങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിട്ടുള്ള പേജിൽ ലോൺ ഡീറ്റെയിൽസ് നൽകുക. ആദ്യം നിങ്ങളുടെ ലോൺ നമ്പർ, അത് നിങ്ങൾക്ക് വരുന്ന മെസ്സേജിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങൾ ബ്രാഞ്ചിൽ അടച്ച റെസീപ്റ്റിൽ നിന്നോ എടുക്കാവുന്നതാണ്. തൊട്ട് താഴെയായി EMI അല്ലെങ്കിൽ EMI ആൻഡ് ചാർജ് എന്നത് സെലക്ട് ചെയ്യുക. നെയിം ഓപ്ഷണലാണ്, അത് കൊടുക്കണമെന്നില്ല. അതിനുശേഷം ലിങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ നിങ്ങളുടെ പേര് വരുന്നത് കൃത്യമാണോ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ ലിങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു ലോൺ പേജ് വരും. EMI അക്കൗണ്ട് ആകും ഈ ബോക്സിൽ ഉണ്ടാവുക. കൃത്യമാണോ എങ്കിൽ പേ ബിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പിൻ നമ്പർ ആവശ്യപ്പെടുന്നത് കാണാം. അത് കൊടുക്കുമ്പോൾ പേയ്മെൻ്റ് ആകും. പേ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ തുക വരുന്നതുമാണ്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ലോൺ ബാലൻസ് ഇതിലൂടെ നമുക്ക് അറിയാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർ കെയർ നമ്പറിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചുമായോ ബന്ധപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് ഗൂഗിൾ പേ ഉപയോഗിച്ച് വാഹന വായ്പ അടയ്ക്കുന്നത്? പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.